ഹായ് ഗൈസ്, ഇന്ന് നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ 6-ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ പാൻറ്റീസ് എങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് 2 മുതൽ 3 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയതാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ അളവ് കാണിക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ഈ അളവിൽ തുണിയിൽ കട്ട് ചെയ്യേണ്ട. ഫസ്റ്റിലായിട്ട് കട്ട് ചെയ്യുന്നവർക്ക് അത് തുണി വേസ്റ്റ് ആവും. ആദ്യം നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്തിട്ടെടുക്കാം, എന്നിട്ട് അത് വെച്ചിട്ട് തുണിയിൽ കട്ട് ചെയ്യാം. ആദ്യം പേപ്പർ നിവർത്തി വെച്ചിട്ട് ഒന്ന് മുന്നോട്ടേക്ക് മടക്കാൻ. ഇപ്പോൾ ഇതിൽ കാണും പോലെ തന്നെ മടക്കണേ. ഇപ്പോൾ 2 മടക്കായി. ഇനി വലതുവശത്തു നിന്ന് ഇടത് ഭാഗത്തേക്ക് മടക്കി കൊടുക്കാൻ. ഇപ്പോൾ 4 മടക്കായി. ഫോൾഡ് വരുന്ന ഭാഗം മുന്നിലായിട്ടായിട്ട് ഉണ്ടാകണം. ഓപ്പണിംഗ് ഉള്ള ഭാഗം അപ്പുറത്തെ ഭാഗമായിട്ടും. ഇനി നമുക്ക് മാർക്കിംഗ് ഒക്കെ ചെയ്യാം. ആദ്യം നമുക്ക് പാൻറ്റീസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് വരുന്നത് 10 ഇഞ്ചാണ്. ഫോൾഡിങ് വരുന്ന ഭാഗത്തു നിന്ന് മുകളിലേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വിടുത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ലെങ്ത് മാർക്ക് ചെയ്തിടത്ത് നിന്ന് ടാപ്പ് വെച്ചിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്തത് കയ്യിൽ വെച്ചിട്ടൊന്ന് സ്ട്രൈറ്റിലൊന്ന് വരയാം. ഇനി താഴത്തും ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് സ്ട്രൈറ്റിൽ വരയാം. മുകളിൽ നിന്ന് 1 ഇഞ്ച് സ്ട്രൈറ്റായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മാർക്ക് ചെയ്തതും കൂടി സ്കൈൽ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാൻ. ഞാൻ അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് സീറ്റ് വരുന്ന ഭാഗമാണ്. അത് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. 4 കൂടി ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് ഈ 2 ഇഞ്ച് സീറ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി മാർക്ക് ചെയ്യേണ്ടത് ഈ സൈഡിൽ വരുന്ന ഭാഗമാണ്. ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി മുകളിൽ നിന്ന് താഴോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടുന്ന് താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. സൈഡ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് സീറ്റ് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് സ്കൈൽ വെച്ച് ചരിച്ചൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ചരിച്ച് വരഞ്ഞിടത്തുനിന്ന് മുകളിലോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സീറ്റ് മാർക്ക് ചെയ്തെടുത്തുനിന്ന് സൈഡ് മാർക്ക് ചെയ്തെടുത്തേക്ക് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ ഇത് ഷേപ്പ് ചെയ്ത് റൗണ്ട് ചെയ്തൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഈ വരണതാണ് നോട്ട്ബുക്കിലിതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയാൻ അറിയാത്തവർ ആങ്ങൾ കർവ് എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് വരഞ്ഞു കൊടുത്താൽ മതി. ഇനി സീറ്റ് വരുന്ന ഭാഗത്തു നിന്ന് മുകളിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. ഇത് യോക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ, മുമ്പിൽ വരുന്ന യോക്കിന് വേണ്ടിയിട്ടാണ്, ബാക്കിൽ അത്രയും. എന്നിട്ടത് നേരെ വരഞ്ഞു കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിൽ കാണും പോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കണേ. ഇനി 1 ഇഞ്ച് അകലത്തിൽ നേരത്തെ ചെയ്ത പോലെ ഒന്നുകൂടെ ഒന്ന് ഇതിൽ കാണും പോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാൻ. ഇതെന്തിനാണെന്ന് വെച്ചാൽ മുമ്പിലുള്ള ഭാഗം എപ്പോഴും കയറിയിട്ടല്ല ഉണ്ടാവുക, ബാക്കിലുള്ള ഭാഗം കുറച്ച് വീതിയോടെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാർക്ക് ചെയ്ത് വരണത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ കാണുന്നില്ലേ, ഫ്രണ്ട് ഭാഗം കയറിയിട്ടും ബാക്ക് ഭാഗം താണിട്ടും ഇതുപോലെ ഇരിക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഫ്രണ്ട് യോക്കിന് മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് കൊടുക്കാം. 2 പീസും ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യരുത്, ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതാണ് യോക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തത്. ബാക്ക് ഭാഗത്തെ യോക്ക് മാർക്ക് ചെയ്യാൻ മറച്ചു വെച്ചിട്ട് മിഡിൽ ഭാഗത്തു നിന്ന് മുകളിലോട്ടേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ടത് നേരത്തെ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഇതുപോലെ നേരെ വരഞ്ഞു കൊടുക്കണം. എന്നിട്ടത് നിവർത്തി വെച്ചിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അത് ബാക്ക് പീസിന് ഇവിടെ നമുക്ക് ബി എന്ന് മാർക്ക് ചെയ്യാം. ഫ്രണ്ടും ബാക്കും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് പീസിൽ എഫ് ഒന്നും കൊടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത പേപ്പർ ക്ലോത്തിൽ വെച്ചിട്ട് നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അതല്ലെങ്കിൽ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത പോലെ ക്ലോത്തിലും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഏറ്റവും എളുപ്പം പേപ്പർ വെച്ചിട്ട്
അതുപോലെ വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കലോ. കട്ട് ചെയ്തെടുത്ത പേപ്പർ വെച്ചിട്ട് തന്നെയാണ് വരഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പീസാണ്. അതിനൊരു എഫ് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ ക്ലോത്തിൻ്റെ മേലെ. അത് അപ്പുറം ഇപ്പുറം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ബാക്ക് പീസും പേപ്പർ വെച്ചിട്ട് വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത പീസിൽ ബി എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഒരു തുണി എടുത്തിട്ട് നാല് ലെയറാക്കിയിട്ട് മടക്കുക. ഇപ്പോൾ രണ്ട് ലെയറായി, ഒന്നുകൂടെ മടക്കി കഴിഞ്ഞാൽ നാല് ലെയറായി. ഇതെന്തിനാണെന്ന് വെച്ചാൽ യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത യോക്കിൻ്റെ പീസ് എടുത്തിട്ട് തുണിയിൽ വെച്ചിട്ട് അതേപോലെ വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക. നിവർത്തി കാണുമ്പോൾ നിങ്ങൾ കരുതി ഇത് നല്ല വീതി ഉണ്ടല്ലോ, ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീതിയൊക്കെ കുറഞ്ഞ് ശരിക്കുള്ള ഈ ലെവലിൽ വരും. ഈ ഒരു യോക്കിനെ മുറിച്ച് ഈ ഒരു പീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ ഒരു പീസ് ഇവിടെ വെക്കാം. ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതേ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു യോക്കിനെ മുറിച്ച് ഈ ഒരു പീസും കൂടി ഇതേപോലെ വെക്കാം. ഇതും നല്ല ഭാഗം മുകളിലാക്കിട്ട് തന്നെ വെക്കണേ. ഇതും ഇങ്ങനെ വെച്ച് ഈ ഒരു മേലെ വരുന്ന പീസ് മാത്രം ഇത് ചീത്ത ഭാഗം മുകളിലാക്കിയിട്ട് വെക്കാൻ. എന്നിട്ട് ഇതിങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം സ്റ്റിച്ച് ചെയ്തതിന് ഇതേപോലെ വെച്ച് ഇനി ഈ ബാക്ക് പീസ് ഇത് ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കാൻ. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ മറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ച് കൊടുക്കണം. മനസ്സിലായിട്ടുണ്ടാവില്ലേ? എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കാൻ. ഇപ്പോൾ യോക്ക് അടിച്ചു കഴിഞ്ഞ് കാണുമ്പോൾ നല്ല വീതിയൊക്കെ ഉണ്ട് ഇടാ. അത് ഇലാസ്റ്റിക്കിൽ വെക്കുമ്പോൾ മടക്കി തേക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. ഇനി ഒന്ന് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ മടക്കിയിട്ട് ഇതാ ഇവിടെ നിന്ന് വരുന്നത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. അതേപോലെ തന്നെ ഇപ്പുറമുള്ള പീസും ഈ ഒരു ഭാഗം ഒരു കാലിഞ്ച് വീതിയിൽ ഒന്ന് ഒറ്റൊരു മടക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാൻ. ഇങ്ങനെ തന്നെ അടിച്ചു കൊടുക്കണേ. ഇപ്പം രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അര ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്നും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഇലാസ്റ്റിക് ഇതിൽ പോകുന്ന തരത്തിലായിരിക്കണേ. ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇതിങ്ങനെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ രണ്ട് ഭാഗവും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇലാസ്റ്റിക് ഇതിൽ കാറ്റി കൊടുക്കണം. അതിന് എത്ര ഇലാസ്റ്റിക് വേണമെന്നുള്ളത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് അളന്നാൽ മതി.
ഞാനൊരു 11 ഇഞ്ച് 11.5 ഇഞ്ച് 11 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു 2 ഇലാസ്റ്റിക് എടുക്കാൻ, ഇതിലൂടെ ഇട്ട് കൊടുക്കാൻ. ഇവിടെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇടുന്ന ഊരിപ്പോവും. ഇങ്ങനെ കരുതിയിട്ട് ഈ അറ്റത്തെത്തുമ്പോൾ ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇപ്പം ഈ ഭാഗത്തേന് അതേപോലെ ഈ ഭാഗവും ഇട്ട് കൊടുക്കാൻ. ഇതിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അറ്റത്ത് കുത്തിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം രണ്ട് ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഈ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ടിട്ടിട്ട് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ, ഈ ഒരു ഒരിട്ട് മടക്കില്ലാന്ന്, 1/4 ഇഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഈ 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് പോകുന്ന രീതിയിൽ ഒരു മടക്ക് മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് വീതിയിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് കുറച്ച് വിടണം കേട്ടോ, ഇത്ര ഒഴിവാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ. പതിനാറര ഇഞ്ച് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഞാൻ, 1/2 ഇഞ്ച് വീതിയുള്ള. ഒന്നിക്കിൽ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരത്തെ ഇവിടെ ചെയ്ത പോലെ അതങ്ങ് ഉള്ളിൽ കയറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇത് ഇതിൻ്റെ ഒത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ്, ഇലാസ്റ്റിക് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഞാനിത് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അത് ഇലാസ്റ്റിക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ക്ലോത്തും ഇലാസ്റ്റിക്കും വലിച്ച് പിടിച്ചിട്ടേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ക്ലോത്ത് ഇടാൻ നേരത്തേക്ക് നമ്മൾ വലിച്ച് പിടിക്കുമ്പോൾ വലിഞ്ഞ് വരില്ല, അപ്പോൾ പിന്നെ ഇടാൻ ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടെന്നല്ല, ഇടാൻ കഴിയൂല പിന്നെ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ്, കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ദയവ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.